അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ആലുവയിലാണ്. നമ്മുടെ വണ്ടി ബോഡി കെട്ടി വന്ന് നമ്മൾ ഫസ്റ്റ് ലോഡ് എടുക്കുന്ന വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് ലോഡിന് പോവാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയോളമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരെ പെരുമ്പാവൂരാണ് പോകുന്നത്. അപ്പം നമുക്ക് ഏതായാലും പോയേക്കാം. അങ്ങനെ കുറേയേറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു ലോഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭാരത് ബെൻസിൻ്റെ ഈ ഒരു പുതിയ 14 വീലിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് നേരെ പെരുമ്പാവൂരേക്ക് പോവാം. അങ്ങനെ നമ്മളിതേ വണ്ടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിനാണ് പോകുന്നത്. അപ്പം നമ്മളെ ഇതേ നമ്മുടെ അനുച്ചേട്ടനാണ്. അനുച്ചേട്ടൻ്റെ വീട് കായംകുളം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിച്ചേട്ടനുണ്ട്. പുള്ളി ഇടുക്കിയിലാണ് അല്ലേ? ഇടുക്കിയിലെവിടാ? രാജാക്കാടാണ് വീട്. അപ്പം അനുച്ചേട്ടാ, അപ്പം ഇവിടുന്ന് ഇനി എത്ര നേരം എടുക്കും നമുക്ക് അവിടെ വരെ ചെല്ലാൻ വേണ്ടി? അരമണിക്കൂറോടെ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ ഓടിക്കാൻ നിങ്ങളെ സംബന്ധിച്ചോളം? ഇത് തന്നെ സുഖമാണ്. ഭാരത് ബെൻസാണ്. എന്തൊക്കെയാ പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പൊ ഏതായാലും ഇനി നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളിപ്പം അങ്ങോട്ട് ചെല്ലും. നമുക്ക് ഏതായാലും റോഡിലെ കാഴ്ച നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് ലോഡ് കയറ്റി കാണാം. ഇങ്ങനെ നമ്മളിപ്പം ഒരു ക്രഷറിലേക്കുള്ള റോഡിലേക്ക് കയറി. അപ്പൊ ഇവിടുന്ന് ഇനിയും ഏകദേശം ഒരു എന്ത് ദൂരം കൂടെ ഉണ്ട് അനുചേട്ടാ? 10-15 മിനിറ്റ്. ഒരു 2-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്രേയുള്ളൂ. ഓക്കെ ഓക്കെ. അതായത് ഇത്രയും വീതി കുറഞ്ഞ റോഡായിട്ട് നമ്മൾ പതുക്കെ പോകുമ്പോഴത്തേനുള്ള ഒരു സമയത്തിന്റെ ഇതേ ഉള്ളൂ. അതല്ലേ നമുക്ക് ഏതായാലും മുന്നോട്ട് പോവാം. ഭാരത് ബെൻസിൻ്റെ തന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് 2 ഓപ്ഷൻസ് ശരിക്കും വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞൊരു 28 അടി വണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു 31-30 അടി റേഞ്ച് വരുന്നുണ്ട്. നമുക്കിപ്പം തടി കയറ്റേണ്ടത് അല്ലെങ്കിൽ ലോങ് വണ്ടികളൊക്കെ പോകുന്ന ചിലർ ഈ ഒരു 30-31 അടി വണ്ടി എടുക്കും. അല്ലാത്ത ഒരു ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ 28 അടി വണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. 28 അടി എല്ലാ ഇടത്തും കെയറും എളുപ്പം നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ് കുറച്ചുകൂടി. പിന്നെ പുതിയ ഈ വണ്ടി നല്ല പവറുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ നമ്മൾ ലോഡ് കയറ്റി കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിപ്പം ക്രഷറിൻ്റെ ആ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്കിനി നേരെ ക്രഷറിനകത്തേക്ക് കയറാം. അപ്പം എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇപ്പം മഴയ്ക്കുള്ള കോളൊക്കെ ഇങ്ങനെ കാണുന്നു. അപ്പം എങ്ങനെ ആവുമെന്നറിയില്ല. എന്താണേലും നമുക്കിവിടെ വണ്ടി കയറ്റി ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും സമയം വൈകി. ഇപ്പം ഇവിടെ ക്രഷറി വിളിച്ചപ്പോഴത്തേനെ നമുക്ക് ലോഡ് കിട്ടാൻ കുറച്ച് താമസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ കയറി അവിടെ ചെന്നിട്ട് എന്താണെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിൽക്കണം. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ലോഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ലോഡ് കയറ്റിക്കൊണ്ട് പോകണം. എന്നാലും രാത്രിയിലേ നമുക്ക് പോകാൻ നടക്കത്തുള്ളൂ. ഇത്രയും സമയമായതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ആലുവ ടൗണിലേക്കൊക്കെ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഏതായാലും നമുക്ക് തൽക്കാലം ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കിയിടാം. ഒതുക്കിയിട്ട് വെച്ച് ക്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ക്രഷറിലെത്തിയിരിക്കുകയാണെന്ന്. അവിടെ ഇതേ നമ്മുടെ ലോറി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, എസ്കേറ്റ് ഇപ്പുറത്ത് അവിടെ കിടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഈ ഒരു ക്രഷറിനകത്തേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ലോഡെല്ലാം എടുക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു ഇപ്പോൾ ക്രഷർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇനിയും എംസാൻഡാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ അതവിടെ നിറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ വണ്ടിക്കകത്തോട്ട് ഇനിയും കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് സമയം എടുക്കും. ഇനി ഒരു ക്രഷർ ഇപ്പോൾ വർക്കിംഗ് നിലവിലൊന്ന് നിർത്തിയതിന് ശേഷം മാത്രം നമുക്കിപ്പോൾ ഹിറ്റാച്ചയിലോ അവിടെ കിടന്ന ഏതെങ്കിലും മെഷീനിലായിരിക്കും നമുക്ക് വണ്ടിക്കകത്തോട്ട് ഡോസ് ചെയ്ത് ഇടുന്നത്. എന്താണേലും പറഞ്ഞ അവസാനം മഴ പെയ്തു തുടങ്ങി. ഒത്തിരി മഴ പെയ്ത് കൂടി കഴിഞ്ഞാൽ വണ്ടിയിലോട്ട് ലോഡ് കയറ്റാൻ പാടാണ്. എന്താണേലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മഴ കുറയുന്നതനുസരിച്ച് നമുക്ക് വണ്ടിയിലോട്ട് കയറ്റാൻ തുടങ്ങാം. അങ്ങനെ ലോഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വണ്ടി എടുത്ത് അങ്ങോട്ട് ഇടാം. വണ്ടി എടുത്ത് അങ്ങോട്ട് ഇട്ടേച്ച് നമുക്ക് ബാക്കി ഇതിലേക്ക് ഇടക്കാം.
നമ്മളിപ്പോൾ ലോറി കയറ്റാൻ പോകണം. അപ്പോൾ എക്സ്കവേറ്റർ ഇപ്പം ആ ഒരു എംസാൻ്റ് കൂനയുടെ മുകളിലേക്ക് കയറ്റിയിടണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കയറ്റി നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ വണ്ടിക്ക് മെഷീന് ലോഡ് കയറ്റാവുന്ന രീതിയിൽ തന്നെ നമുക്ക് അതിനോട് ചേർത്തിട്ട് കൊടുക്കണം. ഏതായാലും നല്ല മഴയുണ്ട്, ചെറിയ മഴയുണ്ട്, നമുക്ക് നോക്കാം. ഏതായാലും പറ്റുന്നിടത്തോളം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാം. മുന്നോട്ട് പോണം. ഓക്കെ, മതിയോ? ഓഫാക്കിയത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാം, നമ്മുടെ LNT കൊമത്സുവിൻ്റെയാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ചേട്ടാ വായിക്കോ. അപ്പോൾ ഏകദേശം നമ്മുടെ ലോഡൊക്കെ കയറി തീരാറായി. ഇനി കുറച്ചുകൂടെ കയറി കഴിയുമ്പോഴത്തേനും ലോഡ് കയറും. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് പോവാം. അപ്പോൾ ഇനി ഏതായാലും ലോഡ് കയറ്റുന്നത് എടുക്കുന്നില്ല, ഫുൾ പടുതെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും ഇനിയും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇനി അത് കഴിഞ്ഞ് കാണാം. ലോഡ് കയറ്റിയതിന് ശേഷം വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വരെ എൻ്റെ ഫോണിന് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്ന് ഇപ്പം ഇത്രയും ലോഡുണ്ടെന്ന് പറഞ്ഞാൽ പോലും വണ്ടി നല്ല കൂളായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇനിയും ബാക്കി ലോഡ് റിവ്യൂവിൻ്റെ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വണ്ടി ഇങ്ങോട്ട് ഇടാം. ഇവിടുന്ന് ഇനി പടുത കെട്ടി എല്ലാം സെറ്റാക്കി ഇടണം. വണ്ടി ഏതായാലും ഒന്ന് ഇറക്കിയെടുത്തേ.
അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി സെറ്റാക്കിയത് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇവിടെ നിന്ന് ഇനി രാത്രി ഓടി നമ്മൾ കായംകുളത്ത് ചെല്ലും. ഇപ്പോൾ നമ്മൾ ഇറങ്ങാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലുവയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ബ്ലോക്ക് ആയിരിക്കും, പിന്നെ ഒത്തിരി ചുറ്റിക്കറങ്ങിയൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നിലവിലെടുക്കുക. അത് പിന്നെ അറിയാലോ, ഡീസൽ കത്തുന്നതിൻ്റെ കാര്യം ഭയങ്കര സീനാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓടി ആലുവയ്ക്ക് ചെല്ലണം. ഏതായാലും പോകുന്ന വഴി നമുക്ക് ഡ്രൈവർ ഏട്ടന്മാരുടെ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യവും അതുപോലെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യവും മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. ഏതായാലും നമുക്ക് ഇനി രാത്രി കാണാം. അങ്ങനെ കുറേയേറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു നൈറ്റ് ഡ്രൈവാണ്. സംഭവം പൊളിയാണ്, ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടുന്ന് നമ്മളിപ്പം ചെറിയ തിരക്കൊക്കെ കുറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 9 മണി 10 മണി റേഞ്ച് ആകുന്നു. നമ്മളിപ്പം നേരെ ഇടപ്പള്ളിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇനിയും നേരെ നമ്മൾ അരൂർ ടോൾ റേഞ്ചിലേക്ക് പോകും. ഇപ്പം നല്ല തിരക്ക് കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങ് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ അരൂർ ടോള്, അവിടുന്ന് ടോളിന് ശേഷം പിന്നെ വണ്ടി തണുപ്പിച്ചൊക്കെ പോകത്തുള്ളൂ. നമ്മൾ കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ടൊക്കെ എങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഏതായാലും റോഡിലെ കാഴ്ചകളും പിന്നെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിവിടെ ടോളിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് പുതിയ ഫാസ്റ്റാഗ് ആയതുകൊണ്ട് എന്തോ നിരത്തില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. കുറേ തവണ അവർ നോക്കിയപ്പം നമ്മൾ ഫണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഇനി ഏതായാലും നമുക്ക് വണ്ടി മുന്നോട്ട് എടുത്തിടേ നടക്കത്തുള്ളൂ. ഇത്രയും ലോഡുമായിട്ട് റിവേഴ്സ് എടുക്കാൻ അവർ പറയുന്നുണ്ട്. നടപടിയുള്ള കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതായാലും വണ്ടി മുന്നോട്ട് കയറ്റിയിടാൻ വേണ്ടി പോവാണ്. ഏതായാലും ഇനി മുന്നോട്ട് നമുക്ക് കയറ്റിയിട്ട് അവർ ഒന്ന് സമയം പോലെ അടിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വണ്ടി കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം ഏതായാലും ജസ്റ്റ് ഓടി വന്നല്ലേ, ഒന്ന് തണക്കെട്ടെന്ന് നമ്മളും കരുതി. അപ്പോൾ ഇപ്പോൾ പുതിയ ഫാസ്റ്റാഗ് ഉണ്ടായെന്ന് തോന്നുന്നു. ചില സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ കാണിക്കും, അത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. പിന്നെ നമ്മളീ പറഞ്ഞുള്ള റോഡൊക്കെ നല്ല വെടിയും തീവായതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനി വരാമല്ലോ, ആ ഒരു ഗുണമുള്ളൂ. അപ്പം വണ്ടി മൊത്തത്തിൽ നല്ല, ഇപ്പം മഴയും കൂടെ ഒക്കെ പെയ്തുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. മൊത്തം നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ അത്രയും നമ്മൾ ചൂടും കൂടെ ആകത്തില്ല ഈ മഴ ഉള്ളതുകൊണ്ട്, പ്രശ്നമില്ല. എന്നാലും നമുക്ക് ഇത്രയും വെയിറ്റ് കയറി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നിർത്തി നിർത്തിയേ പോക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് പതുക്കെ ഇവിടുന്ന് എടുത്തു തുടങ്ങാം. അവരിപ്പോൾ ഒന്ന് ഫാസ്റ്റാഗ് രണ്ടാമത് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ വർക്ക് ചെയ്തു. ഏതായാലും നമുക്ക് ഇനിയും പോകാം. അങ്ങനെ ഓടി നമ്മളിതേ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ബൈപ്പാസ് ഇനി നമ്മൾ രണ്ടാമത് നിർത്താൻ പോകുന്നത് ഈ ആ ഒരു ആലപ്പുഴ ബൈപ്പാസ് കയറി ഇറങ്ങിയതിന് ശേഷമാണ്. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വീണിട്ടുണ്ട്. നമുക്ക് ഏതായാലും ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഇനി നമ്മൾ നേരെ ആലപ്പുഴ ബൈപ്പാസ് കടന്നതിന് ശേഷം ബൈപ്പാസിൻ്റെ അപ്പുറം സിഗ്നലിലാണ് നിർത്തുന്നത്. ഇപ്പം ബൈപ്പാസ് ഇത്രയും ഈ ഒരു റേഞ്ചിൽ നമ്മളിപ്പോൾ നേരത്തെ ആലപ്പുഴ ടൗണിൽ കൂടെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോകേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ബൈപ്പാസ് ഒന്നോടുകൂടി അത്യാവശ്യം നല്ല ഹെവി രീതിക്ക് നമുക്കിപ്പം വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഗുഡ്സ് വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ആലപ്പുഴ കടന്ന് കിട്ടുമെന്ന് പറയുന്നത് നേരത്തെ വലിയൊരു ടാസ്ക്കായിരുന്നു. നമ്മൾ ഇപ്പം പകലൊക്കെ വരികയാണല്ലേ പറഞ്ഞാൽ 4 മണി 5 മണി സമയത്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പോലും നല്ലൊരു ടാസ്ക്കായിരുന്നു. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ടവർക്കും ആ ഒരു റൂട്ടിലേക്കൊക്കെ പോകേണ്ടവർക്കാണെന്ന് പറഞ്ഞാലും ഇപ്പം ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും പണിത് തീരുമ്പോഴത്തേനെ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല എളുപ്പമാവും ബൈപ്പാസ് വന്നതോടുകൂടി. ഏതായാലും ഇനിയും ബൈപ്പാസ് കടന്നതിന് ശേഷം ആ ഒരു അവിടെ എവിടെയെങ്കിലും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അവിടെ എവിടെയെങ്കിലും നിർത്തിയതിന് ശേഷം ഇനിയും ബാക്കി കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഏതായാലും കുറച്ച് ബൈപ്പാസ് കാഴ്ചകൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഏതായാലും പോവാം. ആലപ്പുഴ ബൈപ്പാസിൽ നിന്ന് നമ്മൾ ജസ്റ്റ് പാസ് ചെയ്തത് സിഗ്നല് കഴിഞ്ഞ് വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം നമുക്ക് ഇപ്പം വണ്ടി അത്യാവശ്യം ടയറൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായതുകൊണ്ടാണ് നമ്മളിപ്പം വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ നമ്മുടെ ടയറൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം പതുക്കെ നമ്മളിനിയും കായംകുളത്തേക്ക് പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ അനുച്ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. മിക്ക ദിവസവും നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ വരുമ്പോഴത്തേനും നിർത്തിയാണോ കൊണ്ടുവരാറുള്ളത്? തീർച്ചയായിട്ടും. ഒരു എത്ര നേരത്തോളം നിർത്തിയിടും വണ്ടി? 1 മണിക്കൂർ 1.5 മണിക്കൂർ ആ റേഞ്ചൊക്കെ നിർത്തിയിടും. അപ്പം ആ സമയത്ത് കിടന്ന് ഉറങ്ങുമല്ലേ. നമ്മൾ ഈ ടിപ്പർ പോകുന്നതും അതേപോലെ നിർത്തിയിട്ടാണോ അതോ ടിപ്പർ കണ്ടിന്യൂ കൂടി പോകണോ? കൂടുതൽ നമ്മൾ പ്ലാറ്റ്ഫോം വണ്ടികളാണ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ലൈൻ വണ്ടി വെച്ച് നോക്കുമ്പം ഇങ്ങനത്തെ അതായത് ചെറിയ ലോഡ് വെച്ച് നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഒരു എന്തുമാത്രം ടയർ മൈലേജ് കിട്ടാറുണ്ട്? ടയർ മൈലേജ് ഒരു 30-35 ആ റേഞ്ചൊക്കെ കിട്ടും അല്ലേ? അത് മേളിൽ കിട്ടാറുള്ളവരുണ്ടോ അതോ ഇതാണോ ഒരു ആവറേജ് റേഞ്ച്? ചിലപ്പോൾ അത് പറയാനൊക്കത്തില്ല. ഒക്കത്തില്ല. അപ്പം മിക്ക അതായത് എല്ലാ കമ്പനിയുടെ എടുക്കുമ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ തന്നെയാണോ? അത് പറയാനൊക്കെ കമ്പനിയുടെ കാര്യമല്ലേ, ടയറിൻ്റെ കാര്യമോ നമുക്ക് ആ ചിലപ്പോൾ ഒന്നും അങ്ങനെ ഒന്നും പറയാൻ.
അപ്പം നമ്മളിപ്പോ നിർത്തിയിട്ടിട്ട് ഏകദേശം ഇപ്പൊ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ചെല്ലുന്ന രീതിയിലല്ലേ. അപ്പൊ ഇനിയും നമ്മൾ ഒരു തവണ കൂടെ നിർത്തിയിടും, ഇതുപോലെ സെയിം അല്ലേ ടയർ തണുപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഏതായാലും നമുക്ക് ഇതിന് കായംകുളം തീർന്നിട്ട് ബാക്കി കാഴ്ചകളാണ്. അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേനും തന്നെ നമ്മൾ ഇവിടെ എത്തി. കുറച്ച് നേരം കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനതേ നമ്മുടെ മെഷീൻ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആദ്യം ഒരു ലെയറിലത്തെ ഫുള്ള് ലോഡ് ഇറക്കി, എന്നിട്ട് ശേഷം ഇപ്പം മെഷീൻ ഇറക്കിയിട്ട് ഇനി മെഷീനാണ് വണ്ടിയിലോട്ട് കയറിയതിന് ശേഷം ബാക്കി ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. ഏതായാലും നമുക്ക് ഇനിയും രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം, യാർഡിലെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ രാവിലെ വണ്ടി ഓടി ഇവിടെ മുതുകുളം എന്ന് പറയുന്ന കായംകുളത്തിനടുത്ത് മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഈ ആഡിൻ്റെ പേരെന്ന് പറയുന്നത് മദീന സാൻ പാർക്ക് എന്നാണ്. അപ്പം കുറച്ച് ലോഡുണ്ടായിരുന്നു മുകളിൽ നിന്ന്, അപ്പോൾ അതിലിങ്ങനെ ഇറക്കി. അപ്പോൾ ഇനിയും നമുക്ക് മെഷീൻ കയറിയതിന് ശേഷമാണ് ബാക്കി ലോഡ് മുകളിലേക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി ഇറക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈവറിനോട് ഒന്ന് സംസാരിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള വണ്ടിയെ പറ്റിയുള്ളത്. അപ്പോൾ ഏതായാലും പോകാം. ഇത് യാൻമാറിൻ്റെയാണ് ആക്ച്വലി മെഷീൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാറ്റഗറി കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് യാൻമാർ. അപ്പം നമുക്ക് ഈ യാൻമാർ എങ്ങനെയുണ്ടെന്നുള്ളതുകൂടെ നമുക്ക് ചോദിക്കാം ചേട്ടനോട്. ഈ യാർഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 1, 2, 3 വണ്ടികൾ ഒരിടത്ത് തന്നെ കാണാൻ പറ്റും. ഇപ്പം നമുക്കിപ്പോൾ റിവ്യൂ എടുക്കുന്ന സമയത്താണല്ലോ ഭയങ്കര എളുപ്പമാണ്. ആ കൈ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാമോ? ഈ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എംസാൻഡ് വരാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇതിലോട്ട് കയറ്റി വെക്കുന്നതാണ് ഈ പ്ലേറ്റ്. വർക്ക് കഴിയുമ്പോഴത്തേന് ഈ സാധനം ഊരി വെക്കും. നമുക്ക് എംസാൻഡ് ഇതുപോലെ നിരത്താൻ, അതുപോലെ വണ്ടിയെ നിറക്കാൻ നേരം ഞാൻ കാണിക്കാം. അപ്പം എടുത്തോട്ടാ. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി ഇനിയും പുറകോട്ട് കയറ്റി ഇട്ടതിന് ശേഷം വേണം നമ്മുടെ മെഷീൻ ഇനിയും ഈ ഒരു ലോറിയിലേക്ക് കയറ്റാൻ വേണ്ടി. അപ്പം അതിനെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ ചേർത്തിട്ടതിന് ശേഷം ബാക്കിലത്തെ ഡോറ് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കും. തുറന്നു കൊടുത്തു കഴിയുമ്പം ആ ഒരു എംസാൻഡ് അങ്ങോട്ട് വീണ് എന്നതിന് ശേഷം അവിടുന്ന് ബാക്കിയുള്ള എംസാൻഡ് ജസ്റ്റ് ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടതിന് ശേഷം അവിടെ ചെറിയൊരു പാത്തി പോലെ ഉണ്ടാക്കും. എന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതുണ്ടോ, ഇതിനകത്തുനിന്ന് ജസ്റ്റ് അത് ഇതുപോലെ പിന്നെ ലോഡ് ഇറക്കി ഇറക്കി കൊടുക്കും. ഇറക്കി കൊടുത്ത് അവിടെ ചെറിയൊരു പാത പോലെ അകത്തേക്ക് കയറാം എന്നുള്ള രീതിയിൽ ആക്കിയതിന് ശേഷം ആ മുകളിലത്തെ ആ ഒരു എക്സ്ട്രാ പെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതൂടെ അതൊന്ന് ഊരിയെടുക്കും മുകളിൽ നിന്ന്. എന്നിട്ട് അതങ്ങ് ഊരിയെടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ വണ്ടിക്ക് അകത്തേക്ക് കയറാൻ പറ്റും. എന്നതിന് ശേഷം പിന്നീട് നമുക്കത് എടുത്തു വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ തൽക്കാലം അതങ്ങ് ഊരിയതിന് ശേഷം നമുക്ക് ഈ ഒരു മെഷീൻ അതിൽ അകത്തേക്ക് കയറുന്നത്. ഇനിയും ആ ഒരു ബാക്കിൽ നിന്നുള്ള ഒരു പാത പോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് മെഷീൻ അതിലേക്ക് കയറും. അതിലേക്ക് കയറിയതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനിയും നമുക്ക് ഈ ഒരു മെഷീൻ ഇതിനകത്തേക്ക് കയറുന്ന കാണാം. നല്ല രസമായിട്ടാണ് ഇവർ ഈ ഇത് ചെയ്ത് ഫുള്ളായിട്ട് വരുന്നത്. എന്നതിന് ശേഷം ഫുൾ ലോഡ് ഇറക്കി കഴിയുമ്പോൾ വണ്ടി ജസ്റ്റ് മുന്നോട്ട് മാറുമ്പം ബാക്കി എല്ലാ സാധനങ്ങളും ബാക്കി മൊത്തത്തിൽ എംസാൻഡ് എല്ലാം അതിൽ നിന്ന് വീഴും. അപ്പം അത്യാവശ്യം നല്ല ലെവലായി കഴിയുമ്പോഴത്തേന് വണ്ടി അകത്തേക്ക് കയറും. അതാണ് സാധാരണ ചെയ്യുന്നത്. ഇനിയും വണ്ടിക്ക് അകത്തെത്തി അകത്തെത്തിയിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതുണ്ട്. അത് ഇവിടെ നിന്ന് ഇനിയും ബാക്കി വണ്ടിയിലോട്ടുള്ള എംസാൻഡും കാര്യങ്ങളെല്ലാം വണ്ടി നിരത്തിനെയും പുറത്തേക്ക് ഇടാൻ തുടങ്ങും. ഏതായാലും നമുക്ക് ഈ കുറച്ച് കാഴ്ചകളിലൂടെ കണ്ട് എന്നതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു മെഷീനെല്ലാം ഈ സീറോ ടെയിലായിരുന്നു നിങ്ങൾക്കത് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടാണ് ഇത്ര സ്പേസ് കിടന്ന് വണ്ടി തിരിഞ്ഞ് വരുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അല്ല, ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു സീറോ ടെയിലായ കാരണമാണ്. അത് നമുക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ഇതുപോലെ മണ്ണെടുത്താണല്ലോ അത് വട്ടം കറങ്ങി നമുക്ക് ഈ സൈഡിൽ കൊണ്ടിടുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അതിനകത്തെ സംബന്ധിച്ചോളം വലിയൊരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്.
ലോഡൊക്കെ ഏകദേശം ഇത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അനിച്ചേട്ടാ, അപ്പം കുറച്ച് ഇതായി നിങ്ങൾ ഓടിക്കുന്നു. ഇപ്പം നമ്മുടെ പുതിയ ഭാരത് ബെൻസ് ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ വേറെ രണ്ട് വണ്ടി ഉള്ളത് തന്നെയുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ? പറയുവാണെങ്കിൽ നല്ല വണ്ടിയാണ്. നമുക്ക് ഏത് മടയിൽ നിന്ന് വേണമെങ്കിലും കയറേണ്ട കയറ്റങ്ങൾ പക്ഷെ ഫസ്റ്റ് ഇത് കേറി വരും. ഏതെങ്കിലും മടയിൽ ഇതുപോലെ പോയിട്ട് ഒരു കിടിലൻ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. കോന്നി ചെങ്കളം എന്ന് പറഞ്ഞൊരു ക്രഷറുണ്ട്. അവിടെ സാധാ വണ്ടിയൊന്നും കേറി വരത്തില്ല. നല്ല കയറ്റമാണ്. ഭാരത് ബെൻസ് ഫുൾ ഓടുമായിട്ട് കേറി വരും. ഒരു ബുദ്ധിമുട്ടും കാരണം അതുപോലത്തെ കേറ്റമാണ്. കാരണം അവിടെ മറ്റുള്ള വണ്ടികൾ ഒന്നും കേറത്തില്ല. മനസ്സിലായി. ഇപ്പം നമ്മളിപ്പോ നിലവിൽ ഇങ്ങനത്തെ ഒരു ലോഡൊക്കെ വെച്ച് വരുമ്പോഴത്തേന് എന്ത് മൈലേജ് ഒരു ആവറേജ് നമുക്ക് പറയാൻ പറ്റും? ആവറേജ് ഒരു 3 മൈലേജ് ഒക്കെ എടുത്ത്. 3 കിട്ടുമോ? 2.5-3 മൈലേജ് എന്തായാലും കിട്ടും. ഇതിപ്പോ പുതിയ വണ്ടിയുടെ മനസ്സിലായി. സാധാരണ നമ്മുടെ 14 വരുമ്പോൾ ലൈനിൽ ഓടുമ്പോഴത്തേക്കും നമുക്ക് 2.9-3.2 ആ റേഞ്ചിലൊക്കെയാണ് നോർമൽ കിട്ടുന്നത്. 2.5 മൈലേജ് എന്നാലും അത്ര ആ ഒരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. നമ്മളി പറഞ്ഞോളേ, നമ്മള് വൺ സൈഡ് കാലി പോകുമ്പോഴും തിരിച്ചിങ്ങോട്ട് വെച്ച് ഒരു ആവറേജ് കണക്കൂട്ടുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ഓക്കെ ശരി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ അറിയാമല്ലോ, നമ്മൾ 14 സംബന്ധിച്ചോളം കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും തന്നെ. ഇപ്പം പുതിയ BS6 വന്നപ്പോഴും അതുപോലെ തന്നെ കുറച്ചുകൂടെ പവറും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കുറച്ച് മെച്ചൂടായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ഏതായാലും ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് നമ്മളടുത്ത് ഒരു ചെറിയൊരു പരിപാടിക്കിട്ട് പോവാണ്. അപ്പോൾ എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.